നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് നീ ഇല്ലായിരുന്നു എങ്കിൽ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, മറ്റുള്ളവർ, അതായത് ഏതെങ്കിലും നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ഒക്കെ ആണെങ്കിൽ, നമ്മുടെ ബ്രദർ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെയൊന്നും ജീവിക്കുമായിരുന്നില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം. ബട്ട് ഫോർ എന്നതാണ് ഇല്ലായിരുന്നുവെങ്കിൽ എന്നതിൻ്റെ യൂസേജ്. അതായത് ബട്ട് ഫോർ, ബട്ട് എന്ന് പറയുന്നത് രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വാക്കാണ് ബട്ട് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ കൂടെ ഫോർ വരുമ്പോൾ, ബട്ട് ഫോർ വരുമ്പോൾ ഇല്ലായിരുന്നെങ്കിൽ എന്നൊരു അർത്ഥമാണ് വരുന്നത്. ബട്ട് ഫോർ യു, നീ ഇല്ലായിരുന്നു എങ്കിൽ, അതായത് ബട്ട് ഫോർ യു, അതായത് ബട്ട് ഫോർ കഴിഞ്ഞിട്ട് സംതിങ് ഓർ സംബഡി, ഏതെങ്കിലും കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണോ അത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് ബട്ട് ഫോർ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇല്ലായിരുന്നുവെങ്കിൽ. ബട്ട് ഫോർ റെയിൻ, മഴ ഇല്ലായിരുന്നുവെങ്കിൽ. ബട്ട് ഫോർ കൊറോണ, കൊറോണ എന്ന അസുഖം ഇല്ലായിരുന്നു എങ്കിൽ. നമുക്ക് ഇനി സെന്റൻസിൽ കൂടെ അതെങ്ങനെയാണ് യൂസ് ചെയ്യാനും നമുക്ക് നോക്കാം. ബട്ട് ഫോർ യു ഐ വുഡ് ഹാവ് ഷാറ്റേഡ്, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തളർന്നു പോയേനെ. അതുപോലെ തന്നെ ബട്ട് ഫോർ ദക്ഷിത് ഷി വുഡ് ഹാവ് ഗോട്ട് ദ ജോബ്. ദക്ഷിത് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആ പെൺകുട്ടിക്ക്, അതായത് ഷീ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ജോലി കിട്ടുമായിരുന്നു. അതായത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് ആ ദക്ഷിത് അവിടെ വന്നിട്ടില്ലായിരുന്നില്ലെങ്കിൽ എനിക്ക് ആ കുട്ടിക്ക്, ആ പെൺകുട്ടിക്ക് ജോലി കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ബട്ട് ഫോർ കൊറോണ ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ദർ. കൊറോണ അസുഖം ഇല്ലായിരുന്നു എങ്കിൽ അവൾ അവിടെ എത്തുമായിരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ബട്ട് ഫോർ മനസ്സിലാകുന്നതിന് വേണ്ടി മറ്റൊരു എക്സാമ്പിൾ കൂടെ പറയാം. ബട്ട് ഫോർ റെയിൻ വി വുഡ് ഹാവ് ഗോൺ ഔട്ട്. റെയിൻ ഇല്ലായിരുന്നെങ്കിൽ, മഴ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ പോയേനെ എന്നുള്ള അർത്ഥത്തിനാണ് ബട്ട് ഫോർ റെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബട്ട് ഫോർ മൈ ഫാദർ, എൻ്റെ അച്ഛൻ ഇല്ലായിരുന്നുവെങ്കിൽ ഐ വുഡിൻ്റ് ഹാവ് സ്റ്റഡീഡ് വെൽ, ഞാൻ നല്ല രീതി പഠിക്കും ഇല്ലായിരുന്നു. അതായത് നമ്മൾ അച്ഛനില്ലായിരുന്നുവെങ്കിൽ ഞാൻ പഠിക്കില്ലായിരുന്നു, അച്ഛനുണ്ട് ഉള്ളത് കൊണ്ടാണ് നന്നായി പഠിക്കാൻ എനിക്ക് സാധിച്ചത്, ആ ഒരു അർത്ഥത്തിലാണ് അത് വരുന്നത്. അപ്പോൾ ഈ ഒരു യൂസേജ്, അതായത് ബട്ട് ഫോറിൻ്റെ യൂസേജ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ബട്ട് ഫോർ എന്ന് പറയുന്നത് ഇല്ലായിരുന്നു എങ്കിൽ എന്നാണ്. അതായത് ഇതുണ്ടായിരുന്നു ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എത്തിച്ചേർന്നത്. അപ്പോൾ അതാണ് വുഡ് ഹാവ് എന്ന് നമ്മൾ ആ യൂസേജ് കൂടെ വന്നിരിക്കുന്നത്. വുഡ് ഹാവ് ആയിരുന്നേനെ, അല്ലെങ്കിൽ വുഡിൻ്റെ ഹാവ് ആയിരുന്നേനില്ല. അതായത് ബട്ട് ഫോർ മൈ ഫാദർ ഐ വുഡിൻ്റെ ഹാവ് സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായി പഠിക്കുക ഇല്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു യൂസേജ് മനസ്സിലായെന്നും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.